നമസ്കാരം. ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പറയുന്നത് തിരുപേരമംഗലത്തപ്പൻ്റെ തിരുസന്നിധിയിൽ പ്രണവമലയിൽ 10-ാം തീയതി വിനായക ചതുർത്ഥി, 8 ഗണപതിമാർ ഒരേപോലെ വിളങ്ങുന്ന തിരുപേരമംഗലത്തപ്പൻ്റെ തിരുസന്നിധിയിൽ പ്രണവമലയിൽ ചതുർത്ഥിയുടെ അന്ന് 8 ഗണപതിമാർക്ക് നാളികേരം ഉരുട്ടി എറിഞ്ഞുടച്ചാൽ അത് നേരിട്ട് വന്ന് ചെയ്ത 300 രൂപയുടെ ചിലവുള്ളൂ. അത് തന്നെ ഓൺലൈനായിട്ടാണ് ചെയ്യുന്നതെങ്കിൽ 500 രൂപയുടെ ചിലവുള്ളൂ. തീർച്ചയായിട്ടും അതിൻ്റെ മറ്റുള്ള വഴിപാടുകളെല്ലാം അതിൻ്റെ കൂടെ ഉണ്ടാകും. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഏതൊരാൾക്കും ജീവിതം തിരിച്ചു പിടിക്കാം. അതേപോലെ 8 ഗണപതിമാർക്ക് 100 രൂപയുടെ ഗണപതി ഹോമം നടത്താം, 800 രൂപയുടെ ചിലവ് വരുന്നുള്ളൂ. അത് 108 ഗണപതി ഹോമം പാക്കേജായിട്ട് ചെയ്യുമ്പോൾ 8000 രൂപയുടെ ചിലവ് വരുന്നു. 8 ഗണപതിമാർക്ക് നാളികേരം മുട്ടർക്ക് നടത്തുമ്പോൾ 8 പേർക്ക് 800 രൂപ. അതേപോലെ പേരമംഗലത്തപ്പിന് ഒരു നാളികേരം മുട്ടർക്ക് അപ്പോൾ 900 രൂപയ്ക്ക് 9 സ്ഥലത്ത് ചതുർത്ഥി നിന്ന് നാളികേരം മുട്ടർക്കൽ നടത്താം. അതോടൊപ്പം തന്നെ 8 ഗണപതിമാർക്ക് ആയുധ സമർപ്പണം നടത്താം. ഇന്നത്തെ ദിവസം 50 രൂപയുടെ ചിലവ് വരുള്ളൂ ഒരു ആയുധത്തിന്. അങ്ങനെ ഏതൊരു വഴിയിലൂടെയും ജീവിതം തിരിച്ചു പിടിക്കണമെന്നുള്ളവർക്ക് ഈ വിനായക ചതുർത്ഥി ഈ വഴിപാടുകളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ജീവിതം നല്ല രീതിയിൽ തന്നെ തിരിച്ചു പിടിക്കാം. നമ്മളെപ്പോഴും മനസ്സിലാക്കുക, നമ്മളെല്ലാവരും മനുഷ്യരാണ്. മനുഷ്യർക്ക് ജീവിതത്തിൽ ജയിച്ച് കയറുന്നതിന് വേണ്ടിയാണ് പ്രകൃതിയിൽ നിന്നും ജ്വലിച്ചുയരുന്ന ദേവചൈതന്യങ്ങളുടെ പിന്നാലെ പോകാൻ വേണ്ടി പറയുന്നത്. അല്ലാതെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ഒരു മനുഷ്യൻ ജീവിച്ച് മരിച്ചു കഴിയുമ്പോൾ ദൈവമൊന്നും ആവില്ല എന്ന യാഥാർത്ഥ്യം ആദ്യം മനസ്സിലാക്കുക. അപ്പോൾ യാഥാർത്ഥ്യങ്ങൾ ഉൾക്കൊള്ളുന്നതിന് വേണ്ടിയിട്ടാണ് എന്നിലേക്ക് ശരിക്കും ഈശ്വരന്മാർ ഒരുപാട് ശക്തി ചൈതന്യം നൽകിയിരിക്കുകയാണ്. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം, ഞാനിപ്പോൾ ഏകദേശം 100-ഓളം പാട്ടുകൾ രചിച്ചു കഴിഞ്ഞു. അതിൽ 46 പാട്ടുകൾക്ക് ഈണം പകർന്ന് പല ടൂണുകളായിട്ട് പാടിക്കഴിഞ്ഞു. പാടാൻ ചെന്ന് കഴിഞ്ഞപ്പോഴേ സ്റ്റുഡിയോക്കാരൻ ഞെട്ടിപ്പോയി. കാരണം ഒരു ദിവസം 15 പാട്ടൊക്കെയാണ് പാടിയത്. ഒറ്റ ദിവസം ആദ്യത്തെ ദിവസം ചെന്നപ്പോൾ 11 പാട്ട് പാടി. അവരെൻ്റെ അടുത്ത് ചെന്നപ്പോൾ പറഞ്ഞു ഈ പാട്ടൊക്കെ പാടാൻ അത്ര എളുപ്പമൊന്നുമല്ല, ട്രാക്ക് പാടുമ്പോൾ ചിലപ്പോൾ ഒരു വരി പാടാൻ തന്നെ ഒരു ദിവസം എടുക്കും. വലിയ വലിയ പാട്ടുകാരൊക്കെ ഒരു മാസമൊക്കെ പ്രാക്ടീസ് ചെയ്തിട്ടാണ് വരുന്നത്. ഞാൻ പറഞ്ഞു ശരി, നമുക്കറിയാൻ പറ്റാത്ത മേഖലയല്ലേ, ഞാൻ സംഗീതമൊന്നും പഠിച്ചാണ് ആളല്ലല്ലോ ചെയ്യാം. പക്ഷെ അവരെ ഞെട്ടിച്ചുകൊണ്ട് എല്ലാ പാട്ടുകളും 11 പാട്ടും ഒറ്റ ദിവസം പാടി. അപ്പോൾ അവർ പറഞ്ഞു ഇതൊന്നും ഞങ്ങൾ കണ്ടിട്ട് പോലും ഞങ്ങളുടെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു അത്ഭുത മനുഷ്യനെ കാണുന്നത്. അപ്പോൾ ഒന്ന് ആലോചിക്കുകയെ, അപ്പോൾ ദൈവ പരിവേഷം എന്ന രീതിയിലേക്ക് വരണമെങ്കിൽ എനിക്ക് വേണ്ടി പണ്ട് ദൈവമാകാം. ഞാനെപ്പോഴും പറയുന്നത് നമ്മളൊക്കെ മനുഷ്യരാണ്, എല്ലാവർക്കും ഈശ്വരനും ഓരോ കഴിവ് കൊടുക്കും. ഈ കഴിവുകളെ ഉണർത്തിയെടുക്കുന്നതിന് വേണ്ടിയാണ് ജ്യോതിഷം എന്ന് പറയുന്ന മഹാശാസ്ത്രം നിലകൊള്ളുന്നത്. അപ്പോൾ നിങ്ങൾക്കും ജീവിതം തിരിച്ചു പിടിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്, തീർച്ചയായിട്ടും ശ്രീകൃഷ്ണ വാസ്തു ജ്യോതിഷാലയത്തിൻ്റെ കൺസൾട്ടേഷൻ എടുക്കുക. കുട്ടികൾക്ക് ഡിപ്രഷൻ വരുന്നു, പഠനം വല്ലാത്ത ഉഴപ്പുന്നു, വീട്ടിൽ കുടുംബകലഹം, ദാരിദ്ര്യം, രോഗങ്ങൾ ഇതൊന്നും മാറുന്നില്ല, കല്യാണം നടക്കുന്നില്ല, കുട്ടികളുണ്ടാകുന്നില്ല. അങ്ങനെ ഏതൊരു പ്രശ്നങ്ങൾക്കും പരിഹാരമായിട്ട് ശ്രീകൃഷ്ണ വാസ്തു ജ്യോതിഷാലയത്തിൻ്റെ കൺസൾട്ടേഷൻ എടുക്കുക. കാരണം നമുക്ക് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം അതിൻ്റെ ശിക്ഷണങ്ങൾ ജ്യോതിഷാലയങ്ങൾ നടത്തുന്നുണ്ട്. പലരും പറയും ജ്യോതിഷമൊക്കെ തട്ടിപ്പാണ് വെട്ടിപ്പാണെന്ന് പറയുമ്പോൾ സത്യമാണ് തെളിയിക്കുകയാണ് എൻ്റെ ധർമ്മം. കാരണം ഈശ്വരൻ എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ആ ധർമ്മം ഞാൻ നല്ല രീതിയിൽ തന്നെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കും ഈ മഹാശാസ്ത്രം പഠിച്ചെടുക്കുന്നതിന് ഓൺലൈൻ ക്ലാസ്സുകൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. താല്പര്യമുള്ള പേരുകൾ രജിസ്റ്റർ ചെയ്ത് മുന്നോട്ട് പോകാം. അതോടൊപ്പം നിങ്ങളുടെ ജാതകം നിങ്ങൾക്ക് എന്നെ വായിച്ച് മനസ്സിലാക്കി ഏത് ദശകാലമാണ് എന്ത് വഴിപാടാണ് ചെയ്യേണ്ടത്, എന്താണ് പഠിക്കേണ്ടത്, എന്ത് തൊഴിൽ ചെയ്ത് ജയിക്കാൻ സാധിക്കും, ഏത് നാളുകാരെ വിവാഹം കഴിച്ചാൽ തമ്മിൽ തല്ലില്ലാതെ കഴിയാൻ സാധിക്കും, ഏത് രോഗമാണ് വരാൻ സാധ്യതയുള്ളത്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായി വിശദമാക്കുന്ന 27 പേജുകളുള്ള ജാതകങ്ങൾ ഇവിടെ നിന്ന് എഴുതി നൽകും. അത് വാങ്ങി വായിച്ചു നോക്കുക. ജീവിതം തിരിച്ചു പിടിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഏതൊരാൾക്കും നല്ല രീതിയിൽ തന്നെ ജീവിതം തിരിച്ചു പിടിക്കാൻ സാധിക്കും. അതിനുവേണ്ടി ശ്രീകൃഷ്ണ വാസ്തു ജ്യോതിഷാലയം നിങ്ങളെ സഹായിക്കും. അതോടൊപ്പം തന്നെ തിരുവേരമംഗലത്തപ്പൻ്റെ തിരുസന്നിധിയിലേക്ക് എല്ലാ മാസത്തിലും സനാതന ധർമ്മസംഘത്തിൻ്റെ നേതൃത്വത്തിൽ ക്ഷേത്രത്തിലേക്ക് യാത്രാ ബസ്സുകൾ പുറപ്പെട്ട് വന്നുകൊണ്ടിരിക്കുന്നു. നിങ്ങൾക്ക് ബസ് കാശിനുള്ള പൈസ വഴിപാടായിട്ട് തിരികെ ലഭിക്കും. അങ്ങനെ ഏതൊരു മനുഷ്യനും ഈശ്വരന് മുമ്പിൽ തുല്യരാണെന്ന് തെളിയിക്കുന്നതിന് വേണ്ടിയാണ് ഏറ്റവും കൂടുതൽ സമ്പത്ത് നൽകുന്നതും ഏറ്റവും കൂടുതൽ ദാമ്പത്യ സൗഖ്യം നൽകുന്നതുമായ നാഗദേവതകളുടെ തിരുസന്നിധിയിൽ, തിരുപേരമംഗലത്തിൻ്റെ തിരുസന്നിധിയിൽ പ്രണവമലയിൽ ഭഗവാന്റെ നിലവറയ്ക്കകത്ത് ജാതി മത വ്യത്യാസമില്ലാതെ യാതൊരു ഡ്രസ് കോഡില്ലാതെ കൽമുണ്ടെടുത്ത് കയറി എഴുതിട്ടോ. കാരണം ഭഗവാനോട് റെസ്പെക്ട് ചെയ്യണ്ടേ, അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പോൾ ആ രീതിയിൽ നിങ്ങൾക്ക് നിലവറയുടെ അകത്ത് കയറി തൊഴുത് പ്രാർത്ഥിക്കാം. ഇതേപോലൊരു സംവിധാനം ഈ ലോകത്തിൽ ഒരു സ്ഥലത്തുമില്ല. മറ്റുള്ളവർക്ക് ഞാൻ ബിർളയുടെ അമ്പലത്തിൽ പോയിണ്ടായിരുന്നു. അതുകൂടാതെ ഹൈദരാബാദിൽ പോയപ്പോൾ 108 ക്ഷേത്രങ്ങൾ പോയി കണ്ടു. അവിടെയൊക്കെ എൻട്രി പാസ് 200 രൂപ അടച്ചിട്ട് വേണം അമ്പലത്തിൽ കയറാം. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഈ ലോകത്ത് എവിടെയെങ്കിലും ഉണ്ടോ? നമ്മൾ തിരുപ്പതിക്കൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് ഫ്രീ ദർശനമുണ്ട്, പൈസ കൊടുത്ത് പെട്ടെന്ന് സ്പീഡ് ദർശനമുണ്ട്. ഇവിടെ അങ്ങനെയല്ല, ഇവിടെ അകത്തേക്ക് കയറണമെങ്കിൽ 200 രൂപ അടയ്ക്കണം. എന്നിട്ടോ കയറി ചെന്നപ്പോഴോ പ്രത്യേകിച്ച് ഒരു ചൈതന്യമില്ല, എനിക്കെല്ലാം മനസ്സിലായി. അപ്പോൾ അതെല്ലാം ഞാൻ ഈ ഹൈദരാബാദ് യാത്ര പോയത് തന്നെ ദേവചൈതന്യങ്ങൾക്ക് എന്തുമാത്രം പവർ ഉണ്ടെന്ന് നിങ്ങൾ അറിയിക്കാൻ വേണ്ടിയാണ്. ഇവിടുത്തെ ദേവചൈതന്യങ്ങൾക്ക് തിരുപേരമംഗലത്തപ്പൻ്റെ തിരുസന്നിധിയിൽ, കാരണം തിരുപ്പതി വെങ്കടേശ്വരൻ്റെ നാട്ടിൽ നിന്നാണ് ഒരു നായർ യുവാവ് എല്ലാ മാസത്തിലും തിരുപേരമംഗലത്തപ്പൻ്റെ തിരുസന്നിധിയിൽ വന്ന് 27 ദേവതകളെയും തൊഴുത് പ്രാർത്ഥിച്ചുകൊണ്ട് അദ്ദേഹത്തിന് അടുത്ത ബിൽഗേറ്റ്സ് ആവണമെന്നുള്ള വാശിയോടുകൂടി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകും. സോഫ്റ്റ്വെയർ എഞ്ചിനീയർ,
സോഫ്റ്റ്വെയർ സ്ഥാപനം നടത്തുന്ന കോർപ്പറേറ്റാണ്. അപ്പം നിങ്ങൾക്കും നിങ്ങളുടെ ജീവിതത്തിലുണ്ടാകുന്ന ഉയർച്ചകൾക്ക് ഒരു താങ്ങും തണലുമായി മുന്നോട്ട് പോകുന്നതിന് വേണ്ടിയാണ് തിരുപേരമംഗലത്തിൻ്റെ തിരുസഞ്ചിൽ പ്രണവമലയിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നത്. പറയുന്ന നാല് കാര്യങ്ങൾ: ധർമ്മദേവതാ പ്രീതി, പിതൃപ്രീതി, വീടിൻ്റെ വാസ്തു ശരിയാക്കുക, ബാധാദോഷങ്ങൾ ആവാച്ചു മാറ്റുക. ഈ നാല് കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഏതൊരാൾക്കും ജീവിതം തിരിച്ചു പിടിക്കാൻ സാധിക്കും. അതിനുവേണ്ടിയാണ് നിങ്ങളെല്ലാവരെയും ഈ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് അറിവില്ലാത്ത കാര്യങ്ങൾ ഗ്രഹിക്കുക, അല്ലാതെ എനിക്കതൊന്നും അറിയേണ്ട ആവശ്യമില്ല, എങ്കിലാ വിളിച്ച് ഞായിരുന്നോളാന്ന് പറയുമ്പോൾ അറിയുക. ഏതൊരു പ്രത്യശാസ്ത്രത്തിൻ്റെ പിന്നാലെ പോയാലും അവർക്ക് സൂചിക്കാനുള്ള എല്ലാ സെറ്റപ്പ് അവർ ചെയ്യും. മറിച്ച് ഇവിടെ ഞാൻ അങ്ങനെയല്ല പറയുന്നത്, എല്ലാവരും മനുഷ്യരാണ്. അവർക്ക് ഈശ്വരൻ നൽകിയിരിക്കുന്ന സൗഭാഗ്യങ്ങൾ അനുഭവിക്കുന്നതിന് വേണ്ടി തന്നെയാണ് മഹർഷിമാർ അവരുടെ ജീവത്യാഗങ്ങളിലൂടെ ജ്യോതിഷം എന്ന് പറയുന്ന ഈ മഹാശാസ്ത്രം നമുക്ക് നൽകി. അല്ലാതെ കുലത്തിനൊന്നും ഒരു പ്രാധാന്യമില്ല. ബ്രാഹ്മണരെ ചെയ്യാൻ പാടുള്ളൂ, ക്ഷത്രിയെ ചെയ്യാൻ പാടുള്ളൂ, വൈശ്യ ചെയ്യാൻ പാടുള്ളൂ, ശൂദ്രർ, എല്ലാം വെറുതെ പറയുന്ന ഉടായ്പ സെറ്റപ്പാണ്. അതിനു വേണ്ടിയിട്ടാണ് വലിയ പോരാട്ടം നടത്തിയ ഡോക്ടർ പൽപ്പു, അങ്ങനെ തിരുവിതാംകൂർ രാജാക്കന്മാരെ നിന്ന് ഒരുപാട് ആനുകൂല്യങ്ങളൊക്കെ നമുക്കൊക്കെ വാങ്ങി നൽകിയത്. അപ്പം പലരും ചരിത്ര പുരുഷന്മാരുടെ ചരിത്രമൊക്കെ നമ്മളൊന്ന് പഠിച്ച് മനസ്സിലാക്കിയത് നമുക്കെല്ലാം മനസ്സിലാകും. അതിനുള്ള ബുദ്ധി നിങ്ങളെപ്പോഴെങ്കിലും കാണിക്കുക, ഈശ്വരൻ്റെ പിന്നാലെ നടക്കുക. തീർച്ചയായിട്ടും ഏതൊരാൾക്കും രക്ഷപ്പെടാൻ സാധിക്കുമെന്ന് ഒരിക്കൽ കൂടി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ പ്രണവം ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം. നമസ്കാരം സുഭാഷ് സാറേ. രാവിലെ വണ്ടിയെല്ലാം വന്നു, നാല് വണ്ടിയും വന്നു. വളരെ ഇതായിട്ട് സുനിധി ചേച്ചി അത് കൈകാര്യം ചെയ്തു. നമ്മുടെ പേരമ്പലത്തോട് നമ്മുടെ പോറ്റിയുണ്ടല്ലോ, പുള്ളിക്കാരനും വന്ന് എല്ലാം വണ്ടിയും നല്ല വളരെ ആത്മാർത്ഥമായിട്ട് പൂജിച്ച് സന്തോഷമായിട്ട് എൻ്റെ കൂട്ടുകാരെ കൊടുത്തു വിട്ടു. അവർക്കും എല്ലാം ഭയങ്കര സന്തോഷം. അവരാദ്യമായിട്ട് വന്നതാണ്. അതിനകത്ത് വന്ന എൻ്റെ കൂട്ടത്തിൽ വന്ന വിരുന്ന് വന്ന എൻ്റെ ഒരു കൂട്ടുകാരനുണ്ട്, ചങ്ങനാശ്ശേരിക്കാരൻ. ഞങ്ങളെല്ലാം ഒന്നിച്ച് വിളിച്ചവരാട്ടോ. അപ്പം അവൻ വന്നിട്ട് പേരമ്പലത്തോനെ കണ്ടിട്ട് അവിടെ വന്നിട്ട് പറയുകയായിരുന്നു, ഒരു പ്രത്യേക മനസ്സുഖം, ഭയങ്കര സന്തോഷം. അവൻ എന്നിട്ട് അവൻ മുട്ടറക്കലും തട്ടസമർപ്പണം നടത്തിയിട്ട് പോയിട്ട് പോയെന്ന് എന്നോട് പറഞ്ഞു. എനിക്ക് ഭയങ്കര അത്ഭുതമായിപ്പോയി. അവനത് ചെയ്യാൻ തോന്നിയത് എനിക്ക് ഭയങ്കര ഒരു അത്ഭുതം. കാരണം അങ്ങനെ ഒരു മനസ്സ്, ഒരാളെ ഒരു ക്രിസ്ത്യാനിയായിട്ടൊരു ഒരു വ്യക്തി വന്ന് പെട്ടെന്ന് അവനോട് ഞാൻ പറഞ്ഞിരുന്നു, എന്തെങ്കിലും വിഷമം ഉണ്ടെങ്കിൽ നീ അവിടെ പറഞ്ഞ് പ്രാർത്ഥിച്ച് പോരണം എന്നേ പറഞ്ഞുള്ളൂ, ഒരു 11 രൂപ തലയ്ക്ക് ഒഴിഞ്ഞ് ഇടണം എന്നേ പറഞ്ഞുള്ളൂ. പക്ഷേ ഞാൻ ഇതേ പറഞ്ഞുള്ളൂ പറഞ്ഞ്, അത് കഴിഞ്ഞ് അവൻ ചെയ്യുവാണെങ്കിൽ ചെയ്യട്ടെ എന്നേ ഞാൻ കരുതുള്ളൂ. പക്ഷേ പുള്ളിക്കാരൻ വന്ന് തട്ടം സമർപ്പിച്ച് വേരമലത്തപ്പന് മുട്ടറക്കലും നടത്തിയെന്ന് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര ഹാപ്പി ആയിപ്പോയി. അതൊരു വലിയ അത്ഭുതം. പിന്നെ എല്ലാ വണ്ടിയും പൂജിച്ചിറങ്ങിയപ്പോൾ എൻ്റെ മനസ്സും ഭയങ്കര ഹാപ്പി, ഒത്തിരി സന്തോഷം, ഒത്തിരി നന്ദി, 1000 നന്ദി.